സൽമാനുൽ ഫാരിസിന്റെ മനോഹരമായൊരു സന്ദേശഗാനം നമ്മൾ കേട്ടു. ഇതിനെ വെല്ലുന്ന പ്രകടനമായി ഇവിടെ മനോഹരമായ സന്ദേശഗാനം ആലപിക്കാൻ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം താര തസ്നി. താരക്കുട്ടി, സൽമാൻ പാടി ഇവിടെ അല്ലേ? ചുമയായിരുന്നു സൽമാന്, വിചാരിച്ച പോലെ പാടാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു സന്തോഷമൊക്കെ കണ്ണുകളിലുണ്ട് അല്ലേ? ഇല്ല, അങ്ങനെയുള്ള ഒരു മനസ്സൊന്നുമല്ല. ഈ പാട്ട് കേട്ടപ്പോൾ എല്ലാ ചീത്ത സ്വഭാവങ്ങളും മാറ്റി അല്ലേ? കുശുമ്പ്, അസൂയ, ഇതൊക്കെ നമുക്ക് ഈ പാട്ട് കേട്ടപ്പോൾ നമ്മൾ വിട്ടതാണ്. സൽമാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കേട്ട് കഴിയുമ്പോൾ പിന്നെ എല്ലാവരും നല്ല കുട്ടികളാവുന്നു. ഇപ്പം നല്ല കുട്ടിയായതാണോ? ആദ്യമേ നല്ല കുട്ടിയാണോ? അത് ശരി. അപ്പൊ ഇന്ന് ഏത് സന്ദേശം പാടിയിട്ടാണ് നമ്മുടെ ജനങ്ങളെ നന്നാക്കാൻ പോകുന്നത്? ഞാൻ ഈ കേമ്പന്നൂരിന്റെ കുടിക്കും മനുഷ്യരെ. കുടിക്കും മനുഷ്യരുടെ, ആഹാ, മദ്യപാനാണോ നമ്മുടെ ഇത്? അതെ, അതാണ് സന്ദേശം അല്ലേ? അപ്പൊ എന്തായാലും മദ്യപാനികൾ ഉണ്ടാവില്ല ഈ ഒരു പാട്ട് കഴിയുമ്പോ അല്ലേ? ഓക്കെ, അപ്പോ എന്താ മദ്യപാനം എന്നാണോ തുടക്കം പാട്ടിന്റെ? ഇത് ആരാ സെലക്ട് ചെയ്തെന്ന്? ഇത്രയും നല്ലൊരു സോങ്. നല്ലോണം പഠിച്ച് പ്രാക്ടീസ് ചെയ്തോ? ശരിക്കും ആളുകളുടെ മനസ്സിൽ കയറണം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം മദ്യപാനമാണ്. കാരണം പാട്ട് പരിപാടികളൊക്കെ പണ്ടൊക്കെ കലാകാരന്മാരെ കുറിച്ചൊക്കെ അങ്ങനെ ഒരു അപവാദം പറയായിരുന്നു, കലാകാരന്മാരെ അല്പം ഇങ്ങനെയൊക്കെ ആവും എന്നൊക്കെ. അതൊക്കെ സാഹിത്യകാരന്മാരെ കുറിച്ച്, കലാകാരന്മാരെ കുറിച്ചൊക്കെ. ഇപ്പം അതൊക്കെ പോയി, ഇപ്പോൾ ആസ്വദിക്കുന്നവരും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ കലാപരിപാടി നടക്കുന്ന സദസ്സൊക്കെ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. പാട്ട് കേട്ടല്ല, പാട്ട് ആസ്വദിക്കുമ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പം അത് മാത്രമല്ല, കലാ ഫീൽഡ് മാത്രമല്ല, എല്ലാ ഫീൽഡും ഇത് വലിയൊരു വിഷയമാണ്. കല്യാണ വീടുകളിൽ കല്യാണത്തിൻ്റെ തലേ ദിവസമൊക്കെ ഈ ഇതൊക്കെ ഒരു വലിയ ഇതില്ലെങ്കിൽ കല്യാണമാവില്ല എന്നുള്ളത്, മദ്യസേവ ഇല്ലെങ്കിൽ കല്യാണമാവില്ല എന്നുള്ള തരത്തിലേക്കാണ്. ഇന്നത്തെ ഏറ്റവും പുതിയ തലമുറയുടെ അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ്റെ അതൊക്കെ ഈ ഒരു വല്ലാത്തൊരു കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ ഇതൊരു നിത്യ സംഭവമാണ്. പണ്ടൊക്കെ ബ്രാൻഡ് ചെയ്യപ്പെട്ട കള്ളുകുടിയന്മാരുണ്ടാകുക, നാട്ടിൽ രണ്ടോ മൂന്നോ ആളുണ്ടാവും, ആ അവർ കുടിക്കുക, ആർക്കും വലിയ വിഷയമൊന്നുമില്ല. ഇപ്പോൾ ആര് കുടിക്കുന്ന ആർക്കും മനസ്സിലാവുന്നില്ല. കാരണം അത്തരമൊരവസ്ഥയിൽ ജീവിക്കുന്ന ഒരു ഘട്ടത്തിലാണ്. നമ്മുടെ മുമ്പിലൊക്കെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. കാരണം ഞാൻ പലപ്പോഴും നമ്മളൊക്കെ സ്നേഹിക്കുന്ന ആദരിക്കുന്ന ആളുകളൊക്കെ ഇതുകൊണ്ട് നശിക്കുന്നത്, അവരുടെ പ്രതിഭ നശിക്കുന്നത് എങ്ങനെ, നമ്മുടെയൊക്കെ മുമ്പിൽ ഞാൻ പലപ്പോഴും സങ്കടപ്പെട്ടിട്ടുണ്ട് അങ്ങനത്തെ ആളുകളെ പല പലതവണയും. കാരണം ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണ്, ഇത്രത്തോളം ഇതിനെന്താണെന്നുള്ളത്, അതിന് കൃത്യമായ ഒരു മെസ്സേജാണ് ഈ പാട്ട്. ഈ കെ എം വന്നൂർ വളരെ പ്രതിഭയുള്ള ഒരു കവിയാണ്. ചുമരിലൊരു ഘടികാരത്തിന് സൂചിയിളക്കി കൊണ്ടു പറഞ്ഞു എന്ന പ്രശസ്തമായ ഒരു ഭക്തിഗാനം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതേപോലെ അയ്യൂബ് നബി കരഞ്ഞു, ഈ ഇന്ത്യയെക്കുറിച്ച് ഒരു മനോഹരമായ ഒരു മതസൗഹാർദ്ദ ഗാനം, പല നിറങ്ങൾ പല മണങ്ങൾ നിറഞ്ഞ പൂങ്കാവ് എന്ന ഗാനം എഴുതിയ അദ്ദേഹമാണ്. അങ്ങനെ പ്രഗത്ഭനായ ഇ കെ എം പന്നൂർ, അദ്ദേഹം ഒരു പത്രാധിപരാണ്, ആ പ്രഗത്ഭനായ ഇ കെ എം പന്നൂരിൻ്റെ വരികളാണ് കെ വി അബൂട്ടി മാഷ് ചിട്ടപ്പെടുത്തിയതാണ്. ബാക്കി താരാ തസ്നീം ഇവിടെ ഇതെങ്ങനെ ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നുള്ളത് നമുക്ക് കാണാം. എന്തായാലും മാഷ് ഇത്രയും പറഞ്ഞു, അപ്പം ഇനി ഞാനൊന്നും പറയുന്നില്ല, മോള് നന്നായിട്ട് പാടുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഷൻസ്. താരക്കുട്ടി, ചേച്ചി, അപ്പോൾ നമ്മുടെ സൽമാൻ പാട്ട് പാടി, അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ 14-ാം റാവ് കാണുന്ന ആളുകളൊക്കെ നല്ല ആളുകളായിരിക്കും, അവരെല്ലാവരും നല്ലതായിട്ട് മാറും. അപ്പോൾ ഇനി മദ്യപാനവും ഇല്ലാണ്ടാവും. ഓക്കെ, അപ്പോൾ നല്ലോണം നല്ല ഫീൽ കൊടുത്ത് പാട്. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. കുടിക്ക്
കള്ളുഷാപ്പി കൊണ്ടു കൊടുത്തിട്ടല്ലേ ഈ വേല വേണോ, കമ്പനി കൂടി, പിന്നെ കാശില്ലാണ്ടാവുമോ, അല്ലേ? ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ സാധാരണക്കാർക്ക് പോലും മനസ്സിലാവുന്ന ഒരു ഭാഷ, അതിന് പറ്റുന്നൊരു ട്യൂൺ, പിന്നെ ഈ നിഷ്കളങ്കമായ ശബ്ദത്തിൽ കൂടെ ആ പാട്ട് കേൾക്കുമ്പം ശരിക്കും എല്ലാവരുടെയും മനസ്സ് മാറും. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ പാട്ട്. താങ്ക് യു. അപ്പോൾ തറക്കുട്ടിക്ക് വിചാരിച്ച പോലെയൊക്കെ പാടാൻ പറ്റിയോ? നന്നായിട്ട് പാടാൻ പറ്റി. അപ്പോൾ നമുക്ക് ചോദിച്ചു നോക്കാം അല്ലേ. ഓക്കെ ഷാൻ സർ, താര മോളുടെ ഏറ്റവും നല്ല പെർഫോമൻസ്. താങ്ക് യു സർ. മോളുടെ ടോൺ അമേസിംഗ് ആണ്. താങ്ക് യു സർ. മോളുടെ ആ ഒരു വേണോ ഉണ്ടല്ലോ, അതിൽ തന്നെ ഓ വേണ്ട എന്ന് തോന്നിപ്പോവും. ശരിക്കും മോളെ ഭയങ്കര സന്തോഷമുണ്ട് ഒരു ഒരു ഡിഫറെൻ്റ് ടോണിൽ ഒരു പാട്ട് കേൾക്കുമ്പോൾ. നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഷാൻ സർ. സുബ്ല മാം, താര അടിച്ചു പൊളിച്ചു പാടി. താങ്ക് യു മാം. നന്നായിട്ടുണ്ടായിരുന്നു നിങ്ങൾ പാടിയത്. സന്ദേശം പാട്ട് പാടിയത്, ഓർക്കസ്ട്ര തന്ന ആ ഒരു എനർജി മോക്ക്, നിഖിൽ പ്രത്യേകിച്ച് എന്ത് രസമായിട്ടാണ് മൂക്ക ശക്തി പാടാനുള്ളൊരു എനർജി കൊടുത്തത്. വളരെ നന്നായിട്ടുണ്ട്. എല്ലാവരും കേട്ട് കഴിഞ്ഞു, ലോകം മുഴുവൻ ഈ പാട്ട് കേട്ട് കഴിഞ്ഞു. അതൊരു നല്ലൊരു കാര്യമാണ്. വളരെ ഗംഭീരമായിട്ട് മോൾ പാടി. താങ്ക് യു. ഓക്കെ മോളെ. താങ്ക് യു. താങ്ക് യു സുബ്ല മാം. ഫൈസൽ സർ, ഇത് സൽമാൻ്റെ പാട്ട് പറഞ്ഞ പോലെ തന്നെയാണ്. ഇത് ആ ഒരു മെസ്സേജ് ആളുകൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ അവതരിപ്പിച്ചു എന്നുള്ളതാണ് മോളുടെ ഞാൻ ഏറ്റവും കൃത്യമായി കാണുന്നൊരു കാര്യം. എനിക്ക് തോന്നുന്നത് ഈ പാട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഒക്കെ ആഭിമുഖ്യത്തിൽ ഇത് ശരിക്കും ആളുകളെ കേൾപ്പിക്കേണ്ടതാണ്. കാരണം അത്രയും നല്ലൊരു ബോധവൽക്കരണം, അങ്ങനെ ഇതൊരു മീഡിയയിൽ കൂടെ ഇതൊക്കെ ഇപ്പോൾ വളരെ കൃത്യമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളല്ലേ.
മദ്യ നിരോധം മദ്യത്തിനെതിരെയുള്ള സമിതികൾ, ഇപ്പോൾ എം പി മൻമഥൻ സാറൊക്കെ അതിന് വേണ്ടി അത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ജീവിച്ചത് മദ്യത്തിനെതിരെ. ഇപ്പോൾ ഇ എച്ച് എരി കുഞ്ഞകൃഷ്ണൻ മാഷ്, രവീന്ദ്രൻ സാർ, ഒ ജെ ചിന്നമ്മ ടീച്ചർ, ഇവരൊക്കെ ഇതിനു വേണ്ടി ജീവിക്കുകയാണ്. അവരൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നാം ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് ആ കൂട്ടത്തിൽ താരയെപ്പോലെ അല്ലെങ്കിൽ താര അവരുടെ കൂട്ടത്തിൽ പാട്ടുപാടിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു പ്രസംഗത്തേക്കാൾ ഇത് ഗുണം ചെയ്യുന്നുള്ളതാണ്. അതാണ് കലക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്, ഒരു പാട്ടിന് അത്ര വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത് അത്രയും കാര്യങ്ങൾ ആലോചിക്കാവുന്ന ഒരു പാട്ടാണ്. ഇപ്പോൾ ഈ സ്കൂളുകളിലൊക്കെ ഇപ്പോൾ അങ്ങനെ ഒരു സമിതി വരുന്നുണ്ട്, ലഹരി വിരുദ്ധ ബോധവൽക്കരണം, അത്ര ഇപ്പോൾ മദ്യനിരോധന സമിതി ആഭ്യന്തരത്തിലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം പാട്ടുകളാണ് കുട്ടികളെ കേൾപ്പിക്കേണ്ടത്. അവിടെ ഞാൻ അത്രയും മനോഹരമായിട്ടാണ് മോളിത് പാടിയത്. മോളെ ആ ഒരു എല്ലാ ഭാഗത്തും പാട്ടിന് കൊടുക്കേണ്ട എന്താ പറയുക, ഓരോ ഭാഗത്തും സ്ട്രെസ്സും ഒക്കെ വളരെ കൃത്യമായിട്ട് മോള് ചെയ്തു എന്നുള്ളതാണ്. ഇത് വലിയൊരു മാറ്റം ഈ പാട്ട് കൊണ്ട് ഉണ്ടാവുമെന്ന കാര്യത്തിൽ തർക്കമില്ല. താങ്ക് യു ഫൈസൽ സർ. താരക്കുട്ടിയെ ചേച്ചി എന്തൊക്കെ കേക്കണേ, സന്തോഷമായോ? ഓക്കെ, അപ്പോൾ താര തസ്നിയുടെ ഏറ്റവും മികച്ചൊരു പെർഫോമൻസ് നമ്മൾ കണ്ടു, സൽമാന്റെ മനോഹരമായൊരു സന്ദേശ ഗാനവും. ആരായിരിക്കും സ്റ്റാർ ഓഫ് ദ ഡേ അതറിയാം, കാത്തിരിക്കാം. അതിനു മുൻപ് കൗലാ 14 റവ സീസൺ 2 പവേർഡ് ബൈ ടോപ്കോ സംസം, കുട്ടി ബ്രേക്ക്.